പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മുക്കം നഗരസഭയിലെ വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് തുടക്കമായി. മുക്കം ഫയർ സ്റ്റേഷന് മുൻപിൽ നടന്ന പരിപാടി മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡരികിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. മുക്കം ഫയർ സ്റ്റേഷന് മുൻപിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഇപ്പോഴും പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ദുശീലമുണ്ടെന്നും ഇത്തരക്കാരെ ബോധവൽക്കരിച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ വലിച്ചെറിയൽ മാലിന്യമുക്ത കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി നാം ഒരുപാട് വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ജനങ്ങളാകെ ചില ആളുകളെങ്കിലും തൻ്റെ സ്വന്തം വേസ്റ്റുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാവണം എന്ന ഉദ്ദേശം ലക്ഷ്യവെച്ചുകൊണ്ടാണ് ഇതിൻ്റെ മുക്കം നഗരസഭാതല ഉദ്ഘാടനമായിരുന്നു മുക്കം ഫയർ സ്റ്റേഷന് മുൻപിൽ നടന്നത്. വരും ദിവസങ്ങളിൽ ഡിവിഷൻ തലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു. ചടങ്ങിൽ കൗൺസിലർ ഗഫൂർ കല്ലുരുട്ടി അധ്യക്ഷനായി, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി മുഖ്യപ്രഭാഷണം നടത്തി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് പ്രതിജ്ഞ ചൊല്ലി, നഗരസഭാ കൗൺസിലർമാർ, നഗരസഭാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.